അമ്പത്തിയാറാം സങ്കീർത്തനവുമായി ഏറെ സാദൃശ്യമുള്ളതാണ് അമ്പത്തിയേഴാം സങ്കീർത്തനം. രണ്ടിൻ്റെയും ആരംഭം കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ടാണ്. ദാവീദ് ശൗലിനെ ഭയന്ന് പലായനം ചെയ്ത് ഗുഹയിൽ പാർത്തപ്പോൾ രചിക്കപ്പെട്ടതാണ് ഈ കീർത്തനവും. രണ്ടായി തിരിക്കാവുന്ന ഈ സങ്കീർത്തനത്തിന് സ്വർണഗീതം എന്നൊരു വിശേഷണവും ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സങ്കീർത്തനം ഏത് സന്ദർഭത്തിൽ എഴുതി എന്ന് അതിൻ്റെ ശീർഷകത്തിലുണ്ട്. 11 വാക്യങ്ങളുള്ള ഈ 57 സങ്കീർത്തനം ദാവീദ് ശൗലിനെ ഭയന്ന് പലായനം ചെയ്ത ആ അവസരത്തിൽ ഒരു ഗുഹയിൽ ചെന്ന് അദ്ദേഹം അഭയം തേടുന്നുണ്ട്. ആ അവസരത്തിൽ എഴുതിയെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഗുഹ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ദാവീദ് രണ്ട് ഗുഹകളിൽ അഭയം തേടിയതായി തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ 1 പുസ്തകം 15:22 അധ്യായത്തിൽ വായിക്കുന്നത് അദുല്ലാം ഗുഹയിൽ എന്നും 24 അധ്യായത്തിൽ 1 Samuel 24 അദ്ദേഹം എൻഗേദിയിലെ ഗുഹയിലും, അങ്ങനെ രണ്ട് ഗുഹകളിൽ അദ്ദേഹം അഭയം തേടിയതായി കാണാം. ഏതെങ്കിലും ആവട്ടെ, ഒരു ഗുഹയിൽ എന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി
ഉള്ള ഒരു അപേക്ഷയാണ്. നമുക്കറിയാം ഗുഹയിലെ ആ അവസ്ഥ എത്രമാത്രം ഭയവും അതുപോലെ തന്നെ ആശങ്കയും ഉത്കണ്ഠയും എല്ലാം ഉള്ളിൽ ഉയർന്നിരിക്കും എന്നുള്ളത് ആ സന്ദർഭത്തിൽ രചിച്ച അല്ലെങ്കിൽ മനസ്സിൽ ഉയർന്ന ചിന്തകളാണ് അത് സങ്കീർത്തനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പറയുന്ന ദാവീദിൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ ദാവീദ് പുത്രനായ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളത് മുമ്പും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെയും അത് പ്രസക്തമാണ്. കാരണം ഭൗതികമായ അധികാരങ്ങളും പൈശാചിക ശക്തികളും യേശു ക്രിസ്തുവിനെതിരായിട്ട് ശക്തമായിട്ട് ആഞ്ഞടിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സിംഹത്തിൻ്റെ കൗവര്യത്തോടുകൂടി തന്നെ വരുന്നു എന്ന്. യേശു ക്രിസ്തുവിൻ്റെ നേരിട്ടതും അത് തന്നെയാണ്, സിംഹത്തിൻ്റെ കൗവര്യത്തോടുകൂടി എതിർപ്പായിരുന്നു. ദാവീദ് ഗുഹയിൽ നിന്ന് സുരക്ഷിതനായി വന്നു എന്ന് പറയുന്നത് പോലെ ക്രിസ്തു മരണ കല്ലറയിൽ നിന്ന് അവിടുന്ന് എഴുന്നേൽക്കുകയായിരുന്നു, വരികയായിരുന്നു സുരക്ഷിതനായിട്ട്. അങ്ങനെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇവിടെ പറയുന്ന വാക്യം മഹത്വം സർവഭൂമിയിലും നിറയട്ടെ എന്ന് പറയുന്ന ആ വാക്യം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലാണ് അത് സഫലമായി തീർന്നത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ സങ്കീർത്തനം പല സഭകളിലും ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന സഭകളിൽ ഈ സങ്കീർത്തനം ഉപയോഗിക്കാറുണ്ട്. കാരണം കർത്താവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ചും മഹത്വത്തോടെ അവിടെ അത്യുന്നതങ്ങളിൽ അവിടെ നിന്ന് വിരാജിക്കുന്നതിനെ പറ്റിയുള്ള സൂചന ഇതിലുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, ചില സഭകളിൽ ഇത് പ്രഭാത നമസ്കാരത്തിൽ പ്രഭാതയാമത്തിലെ നമസ്കാരത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ കാരണം? 7-8 വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിരാവിലെയുള്ള സമയത്തെ ഉണർവിൻ്റെ അനുഭവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഉചിതമായി കണ്ടിട്ടുണ്ട്. പിന്നീട് നാം അതിൻ്റെ സന്ദേശത്തിലേക്കൊന്ന് കടക്കാം. അവിടെ പ്രധാനമായി ഒന്നാമത് ഓർക്കുവാനുള്ളത്, സംരക്ഷണത്തിന് വേണ്ടിയുള്ള തീവ്രമായ പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ആവർത്തിച്ച് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു കാര്യം കൂടുതൽ ശ്രദ്ധേയമാണ്. നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇത് കോഴിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയുടെ ചിറകൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നത് പോലെയാണ്. ഒരു പരുന്ത വട്ടമിട്ട് കറങ്ങുമ്പോൾ ഈ തള്ളക്കോഴി ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പോഴാ എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളൊക്കെയും ഓടിപ്പോ ദൂരമൊക്കെ നിൽക്കുന്നത്, കൊത്തിപ്പൊറുക്കി നിൽക്കുന്നതൊക്കെ ഓടി വന്നിട്ട് ഈ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം തള്ള അത് ചിറകങ്ങോട്ട് വിരിച്ചു കൊടുത്ത് ആ കുഞ്ഞുങ്ങളെയൊക്കെ ആ ചിറകിൽ സംരക്ഷിക്കുന്നു എന്നുള്ളത് ആ ഒരു ആശ്രയത്തിൽ അടിസ്ഥാനത്തിലാണ് ചിറകിൻ കീഴിൽ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. വായിച്ച ഒരു സംഭവം ഓർക്കുന്നു, ഡോക്ടർ സ്റ്റാൻലി ജോൺസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ കുറിക്കുന്ന ഒന്നാണ്. ഹിമാലയത്തിൻ്റെ പ്രാന്തത്തിൽ കൂടി അവിടെ കാട്ടുതീ വീണ ഒരു സ്ഥലത്തു കൂടി അദ്ദേഹം നടന്നു പോവുകയായിരുന്നു. ആ അവസരത്തിൽ ഒരു കാട്ടുകോഴി അവിടെ കരിഞ്ഞ് ആ ഒരു അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോഴദ്ദേഹം ഷൂസ് കൊണ്ടൊന്ന് തട്ടിയപ്പോഴത് തല തെറിച്ചു പോയി. തല തെറിച്ചു പോയപ്പോഴേക്ക് അതിൻ്റെ ഉടൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഒരു വശത്തേക്ക് ചരിഞ്ഞപ്പോൾ ആ അതിൻ്റെ ആ കീഴിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ ഈ തള്ളക്കോഴി അതിൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടിപ്പോവുകയല്ലായിരുന്നു,
നേരെ മറിച്ച് ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിന് കീഴിൽ വെച്ചുകൊണ്ട് ആ തീയിൽ വെന്തെരിഞ്ഞ് ചാമ്പലായി കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകി. അങ്ങനെയുള്ള അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയായിരുന്നു. ഇതല്ലേ യേശു ക്രിസ്തു ചെയ്തത്? അവിടുന്ന് സ്വയം നമുക്ക് വേണ്ടി പ്രാണനെ നൽകിക്കൊണ്ട് നമുക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം അവൻ പ്രവർത്തിച്ചു എന്നുള്ള വലിയ സത്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത കടന്നുപോയി. പോകട്ടെ, നാം പറഞ്ഞു വന്നത് ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന അവിടെ നമുക്ക് അഭയവും സംരക്ഷണയും ലഭിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ സഹായത്തിനായി അയക്കുന്നത് എന്തൊക്കെയാ? അവിടുത്തെ സ്നേഹം, സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, അല്ല അവിടെ പറയുന്നത് നമ്മളെ സംരക്ഷണയ്ക്ക് വരുന്നത് ദറ്റ് ലവ്, ദറ്റ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, അൺഫെയിലിംഗ് ലവ്, വറ്റിപ്പോകാത്ത, പരാജയപ്പെടാത്ത ആ സ്നേഹത്തെക്കുറിച്ച്. പിന്നെ പറയുന്നത് അവിടുത്തെ വിശ്വസ്തതയാണ്, ദറ്റ് ഫെയ്ത്ത്ഫുൾനെസ്. ഇത് രണ്ടുമാണ്, ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ വിശ്വസ്തതയുമാണ്. വറ്റിപ്പോകാത്ത സ്നേഹവും മാറിപ്പോകാത്ത ആ അവിടുത്തെ വിശ്വസ്തതയുമാണ് നമുക്ക്. ഈ രണ്ട് കാര്യങ്ങളാണ് നങ്കൂരമായി നമുക്ക് ധൈര്യം നൽകുന്നത് പ്രത്യാശയോടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അസ്വസ്ഥം ആകാതെയും അതുപോലെ ചഞ്ചലപ്പെടാതെയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ദാവീദ് പറയുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന്. വലിയൊരു പ്രഖ്യാപനമാണ്. ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാൻ കേട്ടല്ലോ ഇന്ന് വലിയ ഭീഷണി ഗുഹയിൽ, അതുപോലെ പ്രയാസത്തിൻ്റെ നടുവിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എങ്ങനെയാ മനസ്സ് ഉറച്ചിരിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിൽ ശരണം പ്രാപിച്ചു, തൻ്റെ കൃപയിൽ പ്രത്യാശ വെച്ചു. അപ്പോൾ പിന്നെ എന്തു വന്നിരുന്നാലും ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടുവാനില്ല, ഒന്നിനെപ്പറ്റിയും ഭീതിപ്പെടുവാനായിട്ടില്ല. സാധിക്കുന്ന ഒന്നാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനും ദൈവഭക്തനുമായിരുന്ന ജോർജ് കാർവിൻ എന്ന ഒരു അമേരിക്കൻ നീഗ്രോയെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അതേസമയത്ത് ഉത്സവനായ ഒരു ക്രിസ്തീയ ഭക്തനുമാണ്. അദ്ദേഹം വളരെ കാലം അദ്ദേഹം അധ്വാനിച്ച് ഉണ്ടാക്കിയ അക്കാലത്ത് സമ്പാദിച്ചതെല്ലാം കൂടി ഉണ്ടായിരുന്നത് $45,000. അതൊരു ബാങ്കിൽ അദ്ദേഹം നിക്ഷേപിച്ചു. തൻ്റെ ഭാവി എല്ലാം ഭദ്രമാകുവാനുമായിട്ട് തൻ്റെ സമ്പാദ്യമെല്ലാം ആ ബാങ്കിൽ നിക്ഷേപിച്ചു. പക്ഷേ ഒരു വാർത്തയുണ്ടായി, ആ ബാങ്ക് തകർന്നു എന്ന്. അതിൽ നിന്ന് ഒരു പൈസ പോലും തിരിച്ചു കിട്ടുവാൻ ഒക്കുകയുമില്ല എന്നുള്ള വാർത്തയാണ്. ഇദ്ദേഹം അത് കേട്ടു, അറിഞ്ഞു. ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്താണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ വാർത്ത ഉണ്ടായത്. അപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ബാങ്ക് പൊട്ടി, നീ നിർദ്ധനായി തീർന്നു, ആ വാർത്ത നീ അറിഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്വ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് അദ്ദേഹം എടുക്കുക തുടരുകയായിരുന്നു ചെയ്തത്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രാതികൂല്യത്തിൻ്റെ നടുവിൽ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ, ഞാൻ യഹോവയിൽ ഉറച്ചിരിക്കുന്നു, ദൈവത്തിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ്, പാലാ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാങ്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവർ അധികം പേര് ഓർക്കുകയില്ല, പഴയ ആളുകൾക്കറിയാം. ആ ബാങ്കിൽ ഒത്തിരി പണം നിക്ഷേപിച്ചിരുന്ന ഒരാൾ, ആ ബാങ്ക് പെട്ടെന്ന് പൊളിഞ്ഞു, തകർന്നു. ആ വാർത്ത കേട്ട സമയത്ത് അദ്ദേഹം, ഈ ആളിൻ്റെ ഒരു വലിയ ഷോക്കായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഒരാഴ്ച കടന്നു, ഒരാഴ്ച കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ ആശ്രയം മുഴുവനും ഈ പറയുന്ന തുകയിലായിരുന്നു, അതായിരുന്നു എൻ്റെ ആശ്രയം. ഇവിടെ ദാവീദിന് പറയുവാൻ കഴിയുന്നത് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്, അതുപോലെ തന്നെ ജോർജ് കാർവിൻ എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യന് ഉവ ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിർവികാരനായി ആ നിസ്സംഗനായി പ്രവർത്തിക്കുവാൻ പ്രതികരിച്ചു എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം ദൈവത്തിലുള്ള ആശ്രയം, ഞാൻ ദൈവത്തിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശിഷ്യന്മാർ അന്ത്യ രാത്രിയിൽ മാളികമുറിയിൽ വളരെ അധികം ഉത്കണ്ഠാഭരിതരായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് അവർ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ പ്രത്യേകിച്ച് ഡോണ്ട് ബി ആങ്ഷ്യസ്,
നിങ്ങൾ ആങ്സൈറ്റിയിൽ നിങ്ങൾ വഴുതിപ്പോവരുത്. അത് വളരെ ദോഷം ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്. പിന്നെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതാതിനുള്ള പരിഹാരം ആ വിശ്വാസമാണ്. ഈ പറയുന്ന ഹൃദയത്തിൻ്റെ ആ പ്രയാസത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളത് അത് മാത്രമാണ് ദൈവത്തിലുള്ള ദൃഢമായ ആ വിശ്വാസവും ദൈവോന്മുഖമായ ഒരു ജീവിതവുമാണ് അചഞ്ചലമായ ഒരു നിലപാടിലേക്ക് നമ്മെ നയിക്കുന്നത്, അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നത്. ഈ കാര്യമാണ് ദൈവത്തിൻ്റെ ഉള്ള ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസവും ദൈവാഭിമുഖമായ ഒരു ജീവിത ശൈലിയും നാം വളർത്തിയെടുക്കുന്നു എങ്കിൽ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാൻ കഴിയും. എന്നിട്ട് പറയുന്നു, ഈ പാട്ട് എപ്പോഴാ വരുന്നത്? പാട്ടുണ്ടാകുന്ന ഹൃദയത്തിൽ സന്തോഷം വരുമ്പോഴാ, ആനന്ദം വരുമ്പോഴാ, കൃതജ്ഞത നിറയുമ്പോഴാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന് പറയുന്നത് പാട്ടുകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഈ ഗാനങ്ങൾക്കുള്ള സ്ഥാനം വളരെ പ്രധാനമാണ്. അത് നമുക്കറിയാം. പ്രഭാതക സമയത്ത് പഴയ കാലങ്ങളിലൊക്കെയും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് കൊടുക്ക് പോകുമ്പോൾ വിശ്വാസികളുടെ ഭവനത്തിൽ അതിരാവിലെ വെളി ചെറിയ കടലിക്ക വിളക്കും കൊണ്ട് കത്തിച്ച് വെച്ചും കൊണ്ട് അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം എന്നുള്ള പാട്ട് കൊണ്ട് പാടിയിട്ട് അത് പിന്നെയും അത് ഓരോ ദിവസവും ആ പാട്ട് ഭക്തജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന പാട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രകാശത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് അപ്രകാരം സ്തുതി ഉയർത്തുന്ന ഭവനങ്ങൾ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മിലാനിലെ ആംബ്രോസ് എന്ന് പറയുന്ന വലിയ ബിഷപ്പ്, പ്രസിദ്ധനായ ബിഷപ്പ്, അഗസ്തീനോസിൻ്റെ മാനസാന്തരത്തിനുമൊക്കെ പ്രേരണ അദ്ദേഹത്തെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുത്തിയൊരു അദ്ദേഹം പറയുന്ന വാക്ക് കേൾക്കുക, ഏറ്റവും ചെറിയ പക്ഷികൾ പോലും അവയുടെ കളകൂജനത്താൽ സ്തുതിഗീതങ്ങൾ ഉയർത്ത് ദിനരാത്രങ്ങൾ ആരംഭിക്കുമ്പോൾ, ഒന്നുകൂടെ വായിക്കാം, ഏറ്റവും ചെറിയ പക്ഷികൾ പോലും അവയുടെ കളകൂജനത്താൽ സ്തുതിഗീതങ്ങൾ ഉതിർത്ത് ദിനരാത്രങ്ങൾ ആരംഭിക്കുമ്പോൾ ആത്മബോധം ഉദിച്ച മനുഷ്യൻ ഒരു ചെറിയ സങ്കീർത്തന സൂക്തമെങ്കിലും ചൊല്ലാതെയും ആത്മവിചാരം ഇല്ലാതെയും ദിവസം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രമാത്രം വിവേകവും ആത്മീയ അറിവും തിരിച്ചറിവും ഒക്കെയുള്ള മനുഷ്യൻ ദൈവത്തിന് പാടി കീർത്തനം ചെയ്യുവാൻ കഴിയാതെ പോകുന്നത് വലിയ കൃത്യവിലോപമായിട്ടാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ എന്ന് യാക്കോബിൻ്റെ ലേഖനം 5:13 വാക്യത്തിലാണ്. നിങ്ങൾ സുഖമനുഭവിക്കുന്നവർ, ദൈവത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ എന്ന്. ഓർത്തഡോക്സ് സഭയുടെ പ്രഭാതം സഭാമക്കൾ പ്രഭാതത്തിൽ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്, കർത്താവേ നിനക്ക് സ്തോത്രം ചെയ്യുന്നതും ഉന്നതപ്പെട്ട നാമത്തിന് പാടുന്നതും പ്രഭാത സമയത്തിൻ്റെ കൃപയും രാത്രികാലങ്ങളിൽ നിൻ്റെ വിശ്വാസത്തെയും അറിയിക്കുന്നത് എത്ര നല്ലതാകുന്നു എന്ന്. പ്രഭാത സമയത്ത് നിനക്ക് കീർത്തനം ചെയ്യുന്നത്, പ്രഭാത സമയത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നത് എത്ര നല്ലതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാതത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് നാം ഈ സങ്കീർത്തനത്തിൽ കേട്ടതായ സത്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന അനുഭവത്തിൽ യാതൊരുവിധമായ ഉദാസീനതയും കടന്നു വരുവാൻ ഇടയാവാതെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന ഒരു ജനമായി നമുക്ക് തീരുവാൻ തക്ക വേണം. ദൈവത്തിൻ്റെ കൃപ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഗുഹയുടെ അന്തർഭാഗത്ത് വിഷമമായിരിക്കുന്ന സാഹചര്യത്തിൽ കഴിയുമ്പോൾ ദാവീദ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിന്നെ നോക്കി വിളിക്കുന്നു, നിൻ്റെ ചിറകിൽ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്ന്. ഞങ്ങൾക്കും അത് മാത്രമാകുന്നു, നിൻ്റെ ചിറക് വിരിച്ച് ഞങ്ങളെ ചേർക്കുകയും വരാമാകുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആ വലിയ പ്രത്യാശയാകുന്നു ഞങ്ങളെ നയിക്കുന്നത്. അങ്ങനെ സുരക്ഷിതരായി നിൻ്റെ കൃപകളെ അനുഭവിച്ചുകൊണ്ട് നിരന്തരമായി നിന്നെ സ്തുതിക്കുവാൻ തക്ക വേണ്ട നിന്നെ പാടി കീർത്തനം ചെയ്യുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നവരായി മാത്രമല്ല, പ്രദോഷത്തിൽ നിന്നെ സ്തുതിക്കുന്നവരായി, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവത്തിലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നവരായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു.